ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ക്ലാസ് 10 ട്രിഗണോമെട്രിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർ 3 വരെ പഠിച്ചിരുന്നു. ഇന്ന് പഠിക്കേണ്ടതാണ് സ്റ്റാർ 4. ഇതാണ് പഠിക്കേണ്ട ഫോർമുല ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. ട്രിഗണോമെട്രിക് റേഷ്യോസിൻ്റെ കുറച്ച് ഫോർമുലയാണ് പഠിക്കേണ്ടത്. അതിനു മുൻപ് കൺസിഡർ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ട്രയാങ്കിൾ എ ബി സി. ഞാൻ വരയ്ക്കാം. കൺസിഡർ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ആരാ? ട്രയാങ്കിൾ എ ബി സി. നോട്ട്സ് എഴുതണം. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ പേരെന്താ? ഹൈപ്പോട്ടന്യൂസ്. 90 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, ആ സൈഡിൻ്റെ പേരാണ് ഹൈപ്പോട്ടന്യൂസ്. ഞാൻ എഴുതാം. പി സൈഡാണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ്. മറക്കരുത്, ഹൈപ്പോട്ടന്യൂസ് ഈസ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, ഇനി ഈ ആംഗിൾ കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചോളൂ. ഇവിടുത്തെ ഈ ആംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. ആ ആംഗിളാണ് ആംഗിൾ എ, ഓർ ആ ആംഗിൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ സിംബൽ തീറ്റ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പഠിച്ചിട്ടുണ്ടായിരുന്നു ദ സിംബൽ തീറ്റ ക്യാൻ ബി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ആൻ ആംഗിൾ. ഓക്കെ, പി ആംഗിൾ തീറ്റയായിട്ട് എടുത്താൽ ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇതാണ്. ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇതാണ്. ബി സിനെ നമ്മൾ പറയാ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് തീറ്റ. ഈ സൈഡ് ആരാ? തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് എന്നാണ് പറയാ. സൈഡ് എബിനെ നമ്മൾ പറയേണ്ടത്, ഞാൻ എഴുതാം, അഡ്ജസന്റ് സൈഡ് ഓഫ് തീറ്റ. ആരാ? സൈഡ് എബി ആണ് തീറ്റയുടെ അഡ്ജസന്റ് സൈഡ്. എന്താ അഡ്ജസന്റ് സൈഡ് എന്ന് വെച്ചാൽ? എന്താ അഡ്ജസന്റ് എന്ന് വെച്ചാൽ? അടുത്തുള്ളത്. ഒന്നുകൂടെ, അഡ്ജസന്റ് എന്ന് വെച്ചാൽ അടുത്തുള്ളത്. അപ്പൊ തീറ്റയുടെ അടുത്തുള്ള സൈഡ്സ് ആണ് എ ബിയും പിന്നെ എ സിയും. പക്ഷേ എ സി അവിടെ ആരായി? ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇതാണ് തീറ്റയുടെ അഡ്ജസന്റ് സൈഡായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ, എ ബിനെ വിളിക്കുന്ന പേരാണ് അഡ്ജസന്റ് സൈഡ് ഓഫ് തീറ്റ. ഒരു ഫിഗറും കൂടെ കാണാം. വീണ്ടും കൺസിഡർ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അതിൻ്റെ പേരും ഇവിടുത്തെ പേരാണ്, ഇരിക്കട്ടെ, ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ഇവിടെയാണല്ലോ 90 ഡിഗ്രി. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിന് നമ്മൾ നേരത്തെ പറഞ്ഞാണ് എന്താ വിളിക്കുക? ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എ സി ആണ് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ്. ഇനി ഇവിടുത്തെ ആംഗിൾ കൺസിഡർ ചെയ്യാം. ആരെയാ? ആംഗിൾ സി. അതിന് നമുക്ക് ഒരു പേരും കൊടുക്കാം. ലെറ്റ് the angle be theta. Again, theta is a symbol used to represent an angle. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡിനെ എ ബിനെ നമ്മൾ എന്ത് വിളിക്കേണ്ടി വരും? ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡ്, സൈഡ് ഓഫ് തീറ്റ. ഇനി ഇത് തീറ്റയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സൈഡാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതും ഇതും തീറ്റയുടെ അടുത്ത് കിടക്കുന്ന സൈഡാണ്. പക്ഷെ ആ സൈഡ് ആരാണ്? അവിടെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതുകൊണ്ട് ഇതെടുത്താൽ മതി തീറ്റയുടെ അടുത്ത് കിടക്കുന്ന സൈഡായിട്ട്. അപ്പോൾ അതിനെ വിളിക്കുക, അതായത് ബി സിനെ വിളിക്കുക അഡ്ജസന്റ് സൈഡ് ഓഫ് തീറ്റ. അപ്പം നോക്കുക, തീറ്റ ഇവിടെ ആയപ്പോൾ എ ബി ഇവിടെ അഡ്ജസന്റ് ആയിരുന്നു. പക്ഷേ എ ബി ഈ ഫിഗറിലോ ഓപ്പോസിറ്റാണ്. അപ്പം നോക്കണം ഒന്നുകൂടെ, എ ബി ഇവിടെ അഡ്ജസന്റ് സൈഡ് ഓഫ് തീറ്റയാണ്, പക്ഷെ അവിടെ എ ബിയോ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് തീറ്റയാണ്. അപ്പം തീറ്റ മാറുന്നതിനനുസരിച്ച് അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും ഒക്കെ മാറും എന്നാണ് ഇതിൽ നിന്നും, ഈ രണ്ട് ഫിഗറിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടെ, തീറ്റ മാറുന്നതിനനുസരിച്ചിട്ട് ഇതാ ഇവിടെ തീറ്റ ഇവിടെയാണ്, ഇതിൽ തീറ്റ അവിടെയാണ്. അപ്പം തീറ്റ മാറുന്നതിനനുസരിച്ചിട്ട് ഒരു ട്രയാങ്കിളിലെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും മാറും. പക്ഷേ ഹൈപ്പോട്ടന്യൂസിന് മാറ്റില്ല. ഹൈപ്പോട്ടന്യൂസ് ഈസ് ഓൾവേസ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, ഇപ്പോൾ ഒരു ബേസായി. ഇനിയിപ്പോൾ നമുക്ക് ഇത് പഠിക്കാം, ഫോർമുല ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. എത്ര ട്രിഗണോമെട്രിക് റേഷ്യോസാ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? 6 എണ്ണം. സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്കാൻഡ്, കോട്ട്. അപ്പോൾ അവരുടെ ഫോർമുലയാണ് നമുക്ക് പഠിക്കേണ്ടേ. ഞാൻ എഴുതാം. ആദ്യത്തെ ആളാണല്ലോ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റയുടെ ഫോർമുല ഇതാണ്, സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം തീറ്റ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ്, തീറ്റയുടെ ഈ കാണുന്ന തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണോ അത് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതാണ് സൈൻ തീറ്റയുടെ ഫോർമുല. അടുത്തത് കോസ് തീറ്റ ഈക്വൽ ടു, രണ്ടാമത്തെ ആളാണല്ലോ കോസ് തീറ്റ. കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഞാൻ അതൊന്ന് ഷോർട്ടാക്കി എഴുതുന്നുണ്ട്, അഡ്ജാന്ന് മാത്രം എഴുതുന്നുണ്ട്. പക്ഷെ എക്സാമിന് എഴുതുമ്പോൾ മുഴുവൻ എഴുതിക്കോളൂ കേട്ടാ, എക്സാമിന് മുഴുവൻ എഴുതിക്കോളൂ. തൽക്കാലം ഇപ്പോൾ ഷോർട്ടാക്കി ഞാൻ എഴുതുന്നുണ്ട് അഡ്ജ ബൈ ഹൈപ്പോ. എന്താ ഇതിന്റെ ഫുൾ ഫോം? എന്താ? അഡ്ജസന്റ് സൈഡ്. ഇവിടെയൊക്കെ പറഞ്ഞ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. തീറ്റ എവിടെയാണോ ആ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. നോട്ട് ചെയ്യണം. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ആരാ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്? ഹൈപ്പോട്ടന്യൂസ്. പക്ഷേ ആദ്യത്തെ ആളില് ന്യൂമറേറ്റർ ആയിട്ട് വരിക ഓപ്പോസിറ്റ് സൈഡും, അടുത്ത ആളില് ന്യൂമറേറ്റർ ആയിട്ടോ അഡ്ജസന്റ് സൈഡും. അത് നോട്ട് ചെയ്യണം കേട്ടാ. ഓക്കെ, അടുത്തത് ടാൻ തീറ്റ ഈക്വൽ ടു, ആദ്യം ഇത് പഠിക്കുക, ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ e sin theta by e cos theta ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? tan theta കിട്ടും. അപ്പോൾ ആദ്യത്തെ ആള് by രണ്ടാമത്തെ ആളെ ചെയ്താൽ നമുക്ക് മൂന്നാമത്തെ ആളെ കിട്ടും. അങ്ങനെയൊക്കെ പഠിച്ചോളൂ, ഓർത്ത് വെക്കാൻ. അപ്പൊ മറക്കരുത്, tan theta equal to sin theta by cos theta equal to sin theta എന്താണ് ഇവിടുന്ന് പഠിച്ചതാണ്. ഞാൻ ഷോർട്ടാക്കി എഴുതുന്നുണ്ട്. എന്തായിരുന്നു? ഓപ്പോ ബൈ ഹൈപ്പോ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹോൾ ബൈ കോസ് തീറ്റ എന്താ? ഞാൻ എഴുതാം, കോസ് തീറ്റയാണ്. ഇതവിടെ ഉണ്ട്. അഡ്ജ ബൈ ഹൈപ്പോ. അതിൽ നോക്കുക, ഇവിടുത്തെ ഡിനോമിനേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും സെയിം ആണ്. അപ്പോൾ ഇതും ഇതും അവിടെ ക്യാൻസൽ ആവും. ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസും ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസും ക്യാൻസൽ ആവും. എന്നിട്ട് ഈക്വൽ ടു ബാക്കി എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ബൈ അവിടെ ബാക്കിയുള്ളത് അഡ്ജസന്റ് സൈഡ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. സൈൻ കോസ് ടാൻ കഴിഞ്ഞ അടുത്ത ആളാരാ? കൊസീക് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കൊസീക് തീറ്റ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിക്കേണ്ടതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഒന്നുകൂടെ, സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കൊസീക് തീറ്റ. അപ്പോൾ ഞാൻ എഴുതുന്നുണ്ട്, കൊസീക് തീറ്റ ഈക്വൽ ടു 1/sin തീറ്റ. ഇങ്ങനെയാണല്ലോ എഴുതുക. എന്ത് പറയുമ്പോൾ? സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് 1/sin തീറ്റ. 6ന്റെ റെസിപ്രോക്കൽ, ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആണ്. 6ന്റെ റെസിപ്രോക്കൽ ആരാ? 1/6 എന്ന് പറഞ്ഞ പോലെ സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് 1/sin തീറ്റ. അതാണ് കൊസീക് തീറ്റ ഈക്വൽ ടു. ഇതാണ് സൈൻ തീറ്റ. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് കൊസീക് തീറ്റ കിട്ടും എന്നേ പഠിക്കാവൂ. അല്ലാണ്ട് ഇതും കൂടെ വെറുതെ പഠിച്ച് സമയം കളയരുത്. ഇത് പഠിക്കണം. എന്നിട്ട് ഓർക്കേണ്ടത്, കൊസീക് തീറ്റ എന്ന് പറയണത് ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പം എങ്ങനെ വരിക? ഹൈപ്പോ ബൈ ഓപ്പോ. ഞാൻ എഴുതാം, ഹൈപ്പോ ബൈ ഓപ്പോ എന്ന് വെച്ചാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇത് പ്രത്യേകം പഠിക്കാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈൻ തീറ്റ ഉറച്ചു പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടും. കാരണം ഇത് കിട്ടാൻ ഇതിൻ്റെ എന്തെടുത്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ, അതേപോലെ സീക് തീറ്റ, അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. കോസ് തീറ്റയുടെ റെസിപ്രോക്കലാണ് സീക് തീറ്റ. അപ്പം എങ്ങനെ എഴുതുക? 1/cos തീറ്റ. നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, 6ന്റെ റെസിപ്രോക്കലാണ് 1/6 എന്ന് പറഞ്ഞ പോലെ കോസ് തീറ്റയുടെ റെസിപ്രോക്കലാണ് 1/cos തീറ്റ. അതാണ് സീക് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇത് തിരിയും. അപ്പൊ എന്ത് വരും? ഹൈപ്പോ ബൈ അഡ്ജ എന്ന് വെച്ചാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. വീണ്ടും ഇത് വെറുതെ പഠിക്കരുത്. ഇതാണ് ഉറച്ചു പഠിക്കണ്ടേ. എന്നിട്ട് ഓർത്താ മതി ഇതിന്റെ റെസിപ്രോക്കലാണ് സീക് തീറ്റ എന്ന് ഓർത്താ മതി. ഇനി ഒരാളും കൂടെ, ആരാണ്? കോട്ട് തീറ്റ ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കലാണ് tan തീറ്റയുടെ റെസിപ്രോക്കലാണ് കോട്ട് തീറ്റ. அப்ப எங்க என்ன எழுதாம் 1/tan θ equal to tan θ എങ്ങനെയാണെങ്കിൽ അപ്പോൾ cot θ വരിക ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇതെന്താവും cos θ by ഞാൻ എഴുതാ cos θ by sin θ ഇതിന്റെ റെസിപ്രോക്കൽ ആണ് അത് അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇവർ തിരിയും അപ്പോൾ എന്ത് വരും cos θ by ദാ cos θ by sin θ equal to ഇതും റെസിപ്രോക്കൽ എടുത്താൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്താ വരിക അഡ്ജ 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 ബൈ ഓപ്പോ എന്ന് വെച്ചാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. വീണ്ടും ഇത് വെറുതെ പഠിക്കരുത്, ഇതാണ് ഇതാണ് ഉറച്ചു പഠിക്കണ്ടേ, എന്നിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതിന്റെ റെസിപ്രോക്കലാണ് cot θ. ഇത്രയുമാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ട. ഏതായിരുന്നു നമ്മുടെ ടോപ്പിക്? ഫോർമുല ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഇനി ഒരു അറിവും കൂടെ നമുക്ക് പഠിക്കാം, എന്തുകൊണ്ടാണ് ദേ ആർ കോൾഡ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്നൂടെ വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാം. അല്ല, കഴിഞ്ഞ ക്ലാസ് തൊട്ട് നമ്മൾ കേൾക്കുന്ന പേരാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. എന്തുകൊണ്ടാണ് അവർക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പേര് വന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഡിവിഷൻ ആണല്ലോ, ഡിവിഷൻ ഓൾസോ മീൻസ് റേഷ്യോ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ടു ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാം, കാരണം ഇതും അതും സെയിം ആണ്. ഒന്നുകൂടെ കേൾക്കാം, ഡിവിഷൻ ഓൾസോ മീൻസ് എന്താണ് റേഷ്യോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നതിനെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നതിന് നമുക്ക് എങ്ങനെയും പറയാം ഓപ്പോസിറ്റ് സൈഡ് ഈസ് ടു ഹൈപ്പോട്ടന്യൂസ് എന്നും പറയാം. അപ്പൊ അതിനർത്ഥം സൈൻ തീറ്റ ഈസ് ദ റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ടു ഹൈപ്പോട്ടന്യൂസ്. അതേപോലെ കോസ് തീറ്റ ഈസ് ദ റേഷ്യോ ഓഫ് adjacent side to hypotenuse. അതുപോലെ tan theta is the ratio of opposite side to adjacent side. അപ്പോൾ ഇവരൊക്കെ റേഷ്യോസ് ആണ്, പല പല സൈഡുകളുടെ റേഷ്യോസ് ആണ് ഇവര്. അതുകൊണ്ടാണ് ഇവര് ട്രിഗണോമെട്രിയിൽ വരുന്ന റേഷ്യോസ് ആണ്, അതുകൊണ്ടും കൂടെയാണ് they are called trigonometric ratios. ശരി, ഇതുവരെ പഠിച്ചോളൂ ഡാ, ഇതുവരെ പഠിക്കുക, നോട്ട്സ് എഴുതിയിട്ടുണ്ടാവണം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അവസാനിപ്പിക്കാം.